പൊള്ളലേറ്റ് ശരീരമാസകലം പഴുപ്പ് ബാധിച്ചു കിടക്കുന്ന ഹാജിറയുടെ ഉള്ളിൽ തീ അണയുന്നില്ല. തെരുവുനായ്ക്കൾക്കും പൂച്ചകൾക്കും മാത്രമല്ല, ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇവരുടെ വീട്ടിൽ കയറാം. അകത്ത് പകൽ സമയത്ത് കിടക്കുന്നത് തനിച്ച് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ഹാജിറ മാത്രമാണ്. അഷ്ടമിച്ചിറ മാരേക്കാട് കൊടുങ്ങല്ലൂക്കാരൻ ജലീലിന്റെ ഭാര്യ ഹാജിറ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ തീയിലേക്ക് വീണാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ഇവർക്ക് രണ്ട് പെൺകുട്ടികളും കൂലിപ്പണിക്കാരനായ ഭർത്താവുമാണുള്ളത്. വാതിൽ പോലുമില്ലാത്ത വീട്ടിലാണ് ഇവർ കഴിയുന്നത്. മക്കളായ പ്ലസ് ടു വിദ്യാർത്ഥിനി ജസ്നയും പ്ലസ് വൺ വിദ്യാർത്ഥിനി ജെഫ്നയും സ്കൂളിലേക്ക് പോയാൽ പിന്നെ ഹാജിറ തനിച്ചാണ്. ശരീരത്തിന്റെ പകുതി ഭാഗം പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ 18 ദിവസമാണ് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കിടന്നത്. അസ്ഥികൾ പോലും പുറത്തായ അവസ്ഥയിലായിരുന്നു. പരസഹായത്താലാണ് ചികിത്സ നടത്തിയത്. 1.5 ലക്ഷത്തോളം രൂപയാണ് ആശുപത്രിയിൽ ചെലവായത്. ഇനി തുടർ ചികിത്സയ്ക്ക് മാർഗമില്ലാതെ വലയുകയാണ് ഈ കുടുംബം. മാരേക്കാട് 3.5 സെന്റ് സ്ഥലത്ത് സുരക്ഷിതമല്ലെങ്കിലും മഴ നനയാതെ കിടക്കാവുന്ന വീട് മാത്രമാണ് ആകെയുള്ള സമ്പാദ്യം. SSLC പരീക്ഷ 90% മാർക്കോടെ പാസായ ജസ്നയുടെയും 85% മാർക്കോടെ പാസായ ജെഫ്നയുടെയും തുടർ പഠനം സുമനസുകളുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. പാരമ്പര്യ വൈദ്യൻ CS സുമിത്രന്റെ ചികിത്സയിലാണ് ഇപ്പോൾ ഹാജിറ. ഗൾഫ് വൈഫ് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റ് TV ജോസിന്റെ നേതൃത്വത്തിൽ ആവശ്യമായ ചികിത്സാ സഹായം ഇവർക്ക് നൽകുന്നുണ്ട്. ഹാജിറയ്ക്ക് നഷ്ടമായ രൂപവും ആരോഗ്യവും തിരിച്ചു ലഭിക്കുന്നതിനായി പ്ലാസ്റ്റിക് സർജറിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. തുടർ ചികിത്സയ്ക്കും മക്കളുടെ പഠനത്തിനും മാർഗമില്ലാതെ ദുരിതത്തിലായ ഇവർക്ക് അത്തരമൊരു ഭാരിച്ച ചെലവ് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. ശരീരം മുഴുവൻ പഴുപ്പ് ബാധിച്ച് വേദന സഹിക്കാനാകാതെ കഴിയുന്ന ഹാജിറയ്ക്ക് മക്കളുടെ പഠനവും സുരക്ഷിതമായി കഴിയാവുന്ന വീടും ചികിത്സ പോലെ തന്നെ പ്രധാനമാണ്. TCV മാള.